ഞാവൽ പഴത്തിന്റെ സീസൺ ആണല്ലോ. ഞാവൽപ്പഴം ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാവൽപ്പഴം പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണെന്ന വിവരം അറിയാമോ? ഡെയിലി സെർച്ച് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴം മാത്രമല്ല, ജാമുൻ എന്ന് ഹിന്ദിയിലും ബ്ലാക്ക്ബെറീസ് എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്ന പഴത്തിന്റെ കുരുവും വിശേഷപ്പെട്ടതാണ് എന്ന് ആയുർവേദം പറയുന്നു. പഴത്തിലും കുരുവിലും ഒട്ടേറെ പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം അപൂർവമായ നിരവധി ഫോട്ടോ കെമിക്കലുകളുടെ കലവറയാണ് പഴവും കുരുവും. അതിനാൽ പഴം കഴിച്ച് കുരു എങ്ങോട്ടെങ്കിലും എറിഞ്ഞുകളയുന്ന ഏർപ്പാട് ഇനി മുതൽ നിർത്തിക്കോളൂ. ആയുർവേദം പറയുന്നത് ജാംബോലിൻ എന്നും ജാംബോസിൻ എന്നും പേരുള്ള രണ്ട് ഘടകങ്ങൾ ഞാവൽപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഭക്ഷ്യവസ്തുക്കളിലെ പഞ്ചസാരയെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രക്രിയ സാവധാനത്തിലാക്കാൻ രണ്ടിനും കഴിവുണ്ട്. കൂടാതെ ഇൻസുലിൻ ഉൽപാദന പ്രക്രിയയ്ക്ക് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഇത് രണ്ടും പ്രധാനമാണ്. ഞാവൽപ്പഴത്തിന്റെ കുരുവിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ഒപ്പം ഹാനികരമായ നെഗറ്റീവ് റാഡിക്കലുകളെ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഇതുമൂലം രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുന്നു. ഞാവൽപ്പഴത്തിന്റെ കുരുവിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകൾ അന്നജത്തെ പഞ്ചസാരയാക്കുന്ന പ്രക്രിയയെ മങ്ങീഭവിപ്പിക്കുന്നു. അതിനാൽ പഴവും കുരുവും നിത്യജീവിതത്തിൽ ശീലമാക്കുന്നത് പ്രമേഹത്തെ ചെറുക്കാൻ സഹായകവുമാവും. കുരു ഉണക്കി പൊടിച്ച് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താം. അതുവഴി നേരിട്ട് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം. ഞാവൽപ്പഴത്തിന്റെ കുരു ഉണക്കി പൊടിച്ച പൗഡർ ആയുർവേദ കടകളിലും ആമസോൺ പോലുള്ള ഇ കോമേഴ്സിലും ലഭ്യമാണ്. 1 കിലോയ്ക്ക് 750 രൂപ മുതലാണ് വില. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ഡെയിലി വിശേഷങ്ങളും ന്യൂസുകളും അറിയുന്നതിനായി ഡെയിലി സെർച്ച് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. സീ യു.